നെഹമിയയുടെ പുസ്തകം അദ്ധ്യായം പന്ത്രണ്ട് പുരോഹിതന്മാരും ലേവിരും ഷെയാൽ തിയേലിൻ്റെ പുത്രൻ സെറുബാബേലിനോടും യഷുവായോടും കൂടെ വന്ന പുരോഹിതന്മാരും ലേവിരും സെറായ ജെറമിയ എസ്ര അമരിയ മല്ലൂഖ് ഹത്തൂഷ് ഷെക്കാനിയ റഹും മറമോദ് ഇദ്ദോ ഗിന്നത്തോയ് അബിയ മിയാമിൻ മാതിയ ബിൽഗ ഷമായ യയോയറിബ് യദാദ സല്ലു അമോഖ് ഹിൽക്കിയ യദാദ യശുവയുടെ കാലത്തെ പുരോഹിതന്മാരുടെയും അവരുടെ സഹോദരന്മാരുടെയും നേതാക്കന്മാർ ഇവരായിരുന്നു ലേവ്യർ യശുവ ബിന്നുയ് കത്നിയേൽ ഷറേബിയ യൂത എന്നിവരും സ്തോത്രഗീതത്തിന്റെ നേതൃത്വം വഹിച്ചിരുന്ന മത്താനിയായും ചാർച്ചക്കാരും അവരുടെ സഹോദരന്മാരായ ബഖ്ബിക്കായും ഉന്നോയും അവർക്ക് അഭിമുഖമായി നിന്ന് ഗാന ശുശ്രൂഷയിൽ പങ്കുകൊണ്ടു യശുവ യോയാക്കിമിൻ്റെയും യോയാക്കിം എലിയാഷിബിൻ്റെയും എലിയാഷിബ് യൊയാഥായുടെയും യൊയാഥ ജോനാഥിൻ്റെയും ജോനാഥൻ യഹുവായുടെയും പിതാവായിരുന്നു യൊയാക്കിമിൻ്റെ കാലത്തെ കുടുംബത്തലവന്മാരായ പുരോഹിതന്മാർ സെറായ കുടുംബത്തിൽ നിന്ന് മെറായ ജർമിയ കുടുംബത്തിൽ നിന്ന് ഹനാനിയ യസ്ര കുടുംബത്തിൽ മെഷുല്ലാം അമരിയ കുടുംബത്തിൽ യഹോ ഹനാൻ മല്ലൂക്കി കുടുംബത്തിൽ ജോനാഥൻ ഷബാനിയ കുടുംബത്തിൽ ജോസഫ് ഹാറിം കുടുംബത്തിൽ അജ്ഞ മെറായോത് കുടുംബത്തിൽ ഹെൽക്കായി ഇദ്ദോ കുടുംബത്തിൽ സക്കറിയ ഗിനദോൻ കുടുംബത്തിൽ മെഷുല്ലാം അബിയ കുടുംബത്തിൽ സിക്രി മിനിയാവിൻ മൊവാദിയ കുടുംബത്തിൽ പിൽത്തായി ബിൽഗ കുടുംബത്തിൽ ഷമ്മുവ ഷമായ കുടുംബത്തിൽ യഹോനാദാൻ യൊയാബീൻ കുടുംബത്തിൽ മത്തനായി യഥാദ കുടുംബത്തിൽ ഉസി സല്ലായി കുടുംബത്തിൽ കല്ലായി അമോ കുടുംബത്തിൽ ഏബർ ഹിൽക്കിയ കുടുംബത്തിൽ ഹഷാബിയ യഥായ കുടുംബത്തിൽ നെത്താനയൽ എലിയാഷി യോദാദ യോഹനാൻ യഹുവ എന്നിവരുടെ കാലത്ത് ലേവിയുടെയും പേർഷ്യ രാജാവായ ദാരിയോസിന്റെ കാലം വരെ പുരോഹിതന്മാരുടെയും കുടുംബ പേര് വിവരം രേഖപ്പെടുത്തിയിരിക്കുന്നു എലിയാഷിബിന്റെ പുത്രൻ യോഹനാന്റെ കാലം വരെ ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ ലേവി കുടുംബത്തലവന്മാരുടെ പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു ഹഷാബിയ ഷറേബിയ കദ്മിലേലിന്റെ പുത്രൻ യശുവ എന്നിവർ തങ്ങൾക്ക് അഭിമുഖമായി നിന്ന് സഹോദരന്മാരോടൊത്ത് ദേവ പുരുഷനായ ദാവിദിന്റെ കൽപ്പനയനുസരിച്ച് സ്തുതിയും കൃതജ്ഞതയും യാമും തോറും ദൈവത്തിനർപ്പിച്ചു മത്താനിയ ബഖ്ബുക്കിയ ഒബാദിയ മെഷുല്ലാം തൽമോൻ അക്കൂബ് എന്നിവരായിരുന്നു പടിമാതുക്കളുള്ള കലവറകളുടെ സംരക്ഷകരും കാവൽക്കാരും ഇവർ യൊസാദാക്കിൻ്റെ പുത്രൻ യഷുവായിയുടെ പുത്രൻ യൊയാക്കിമിൻ്റെയും ദേശാധിപനായ നെഹ്മിയായുടെയും നിയമജ്ഞനും പുരോഹിതനുമായ ഇസ്രായയുടെയും സമകാലീയനായിരുന്നു മതിലിന്റെ പ്രതിഷ്ഠ ജെറുസലേം മതിലിന്റെ പ്രതിഷ്ഠാകർമ്മം കൈത്താളം വീണ കിന്നരം എന്നിവയോടുകൂടെ സ്ത്രോത്ര ഗാനങ്ങൾ ആലപിച്ച് ആഘോഷിക്കാൻ എല്ലായിടങ്ങളിൽ നിന്ന് ലേവരി വരുത്തി നെറ്റോഫരുടെ ഗ്രാമങ്ങളിൽ നിന്നും ജെറുസലേമിന്റെ പ്രാന്തങ്ങളിൽ നിന്നും ബദ്ഗിൽഗാൽ ഗേബ അസ്മാവത് എന്നിവിടങ്ങളിൽ നിന്നും ഗായകർ വന്നു ചേർന്നു അവർ ജെറുസലേമിന് ചുറ്റും ഗ്രാമങ്ങൾ നിർമ്മിച്ചു പുരോഹിതന്മാരും ലേവരും തങ്ങളെ തന്നെയും ജനത്തെയും കവാടങ്ങൾ മതിൽ എന്നിവയും ശുദ്ധീകരിച്ചു അനന്തരം ഞാൻ യോതിയായിലെ പ്രഭുക്കന്മാരെ മതിലിൻ്റെ മുകളിലേക്ക് ആനയിക്കുകയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ ഘോഷയാത്ര നടത്തുന്നതിന് രണ്ടു വലിയ ഗായിക ഗണങ്ങളെ നിയോഗിക്കുകയും ചെയ്തു ഒരു ഗണം മതിലിന് മുകളിലൂടെ വലത്തോട്ട് ചവറ്റുവാതിൽ വരെ പോയി അവരുടെ പിന്നാലെ ഹോഷായും യൂതാപ്രപ്പുക്കളിൽ പകുതിയും അസറിയ എസ്ര മെഷുല്ലാം യൂത ബെഞ്ചമിൻ ഷമായ ജെറമിയ എന്നിവരും കാഹ്ളമൂതിക്കൊണ്ട് പുരോഹിത പ്രമുഖന്മാരിൽ ചില്ലരും നടന്നു ജോനാഥൻ്റെ പുത്രൻ സക്രിയായും ജോനാഥൻ ഷമായുടെയും ഷമായ മത്താനിയായുടെയും മത്താനിയ മിക്കായുടേയും മിക്കായ സക്കൂറിന്റെയും സക്കൂർ ആസാഫിന്റെയും പുത്രന്മാരായിരുന്നു അവന്റെ സഹോദരന്മാരായ ഷമയ അസറേൽ മിലലായി ഗിലലായി മായ് നെത്തനേൽ യൂത ഹനാനി എന്നിവരും ദേവപുരുഷനായ ദാവീദിന്റെ വാദ്യോപകരണങ്ങൾ വഹിച്ചുകൊണ്ട് നടന്നു നിയമജ്ഞനായ യെറ അവരുടെ മുൻപിൽ നടന്നു ഈ സംഘം ഉറവ് വാതിൽ കടന്ന് ദാവീദിന്റെ നഗരത്തിലേക്കുള്ള പടികൾ കയറി അവന്റെ കൊട്ടാരത്തിന്റെ പാർശ്വങ്ങളിലുള്ള കയറ്റത്തിലൂടെ പോയി കിഴക്ക് ജലകവാടത്തിങ്കലെത്തി സ്തോത്രം ആലപിച്ചുകൊണ്ട് മറ്റേ സംഘം ഇടതുവശത്തേക്ക് നീങ്ങുമ്പോൾ ഞാൻ പകുതി ജനത്തോടത്ത് മതിലിലൂടെ ചൂളഗോപുരം കടന്ന് വിശാല മതിൽ വരെ അവരെ അനുഗമിച്ചു അവർ എഫ്രായി കവാടവും പ്രാചീന കവാടവും കവാടവും ഹനാനേൽ ഗോപുരവും ശതഗോപുരവും അജകവാടവും പിന്നിട്ട് കാവൽപൊരിക്കടുത്തുള്ള കപാടത്തിങ്കിൽ എത്തി നിന്നു കൃതജ്ഞതാ സ്തോത്രം ആലപിച്ചുകൊണ്ടിരുന്ന രണ്ടു ഗണങ്ങളും ഞാനും നേതാക്കന്മാരിൽ പകുതിയും കാഹ്ളമോതിക്കൊണ്ട് പുരോഹിതന്മാരായ എലിയാക്കി മാസയ മിനായാമിൻ മിക്കായ എലിയോവനായി സക്റിയ ഹനനിയ എന്നിവരും പിന്നാലെ മാസയ ഷമയ എലയാസർ ഉസി യഹോഹനാൻ മൽക്കിയ ഏലോം ഏസർ എന്നിവരും ദേവാലയത്തിലെത്തി എസ്ലാഹിയയുടെ നേതൃത്വത്തിൽ ഗായകർ ഗാനം ആലപിച്ചു അന്ന് അവർ അനേകം ബലികൾ അർപ്പിക്കുകയും ആനന്ദിക്കുകയും ചെയ്തു വലിയ ആഹ്ലാദത്തിന് ദൈവം അവർക്ക് ഇടം നൽകി സ്ത്രീകളും കുട്ടികളും അതിൽ പങ്കുചേർന്നു ചേർന്നു ജെറുസലേമിന്റെ ആഹ്ലാദ തിമിർപ്പുകൾ അകലെ കേൾക്കാമായിരുന്നു പുരോഹിതന്മാർക്കും ലേബർക്കും പട്ടണങ്ങളോട് ചേർന്നുള്ള വയലുകളിൽ നിന്ന് നിയമപ്രകാരം ലഭിക്കേണ്ട സംഭാവനകളും ആദ്യഫലങ്ങളും ദശാംശങ്ങളും സംഭരിച്ച് കലവറകളെ സൂക്ഷിക്കാൻ ആളുകളെ അന്ന് നിയോഗിച്ചു ദേവാലയ ശുശ്രൂഷകരായ പുരോഹിതന്മാരിലും ലേവിരിലും യൂതാജനം സംപ്രീതരായിരുന്നു അവർ ദൈവത്തിൻ്റെ ശുശ്രൂഷയും ശുദ്ധീകരണ ശുശ്രൂഷയും അനുഷ്ഠിച്ചു ദാവീദിന്റെ പുത്രൻ സോളമന്റെയും അനുശാസനമനുസരിച്ച് ഗായകന്മാരും വാതിൽക്കാവൽക്കാരും തങ്ങളുടെ കർത്തവ്യം നിർവഹിച്ചു പണ്ഡിതാവീദിൻ്റെയും ആസാഫിൻ്റെയും കാലത്ത് ഗായകന്മാർക്ക് നേതാവ് ഉണ്ടായിരുന്നു സ്തുതിയുടെയും കൃതജ്ഞതയുടെയും ഗാനങ്ങൾ ദൈവസന്നിധിയിൽ അവർ ആലപിച്ചിരുന്നു സെരുബാബേലിൻ്റെയും നെഹ്മിയായുടെയും കാലത്ത് ഇസ്രായേൽ ജനം ഗായകന്മാർക്കും വാതിൽ കാവൽക്കാർക്കും ദിവസേന വിഹിതം നൽകിയിരുന്നു ലേവ്യർക്കും വിഹിതം കൊടുത്തിരുന്നു ലേവ്യർ അഹ്റോൻ്റെ പുത്രന്മാർക്കുള്ള ഓഹരി നീക്കിവെക്കുകയും ചെയ്തിരുന്നു എസ്തേറിന്റെ പുസ്തകം അധ്യായം ഒൻപത് യഹൂദരുടെ പ്രതികാരം പന്ത്രണ്ടാം മാസമായ ആധാർ പതിമൂന്നാം ദിവസം രാജാവിന്റെ കൽപ്പനയും വിളംബരവും നിർവഹിക്കപ്പെടേണ്ട ആ ദിവസം യഹൂദരെ കീഴടക്കാമെന്ന് അവരുടെ ശത്രുക്കൾ പ്രതീക്ഷിച്ചിരുന്ന ആ ദിവസം യഹൂദർ തങ്ങളുടെ ശത്രുക്കളുടെ മേൽ വിജയം നേടുന്ന ദിവസമായി മാറി അഹസരൂസിന്റെ എല്ലാ പ്രവിശ്യകളിലും തങ്ങളുടെ നഗരങ്ങളിൽ യഹൂദർ തങ്ങളുടെ നാശം ആഗ്രഹിച്ചിരുന്നവരെ വധിക്കാൻ ഒരുമിച്ചുകൂടി ആർക്കും അവർക്കെതിരെ നിലകൊള്ളാൻ കഴിഞ്ഞില്ല കാരണം അവരെക്കുറിച്ചുള്ള ഭയം അത്ര കണ്ട് എല്ലാ ജനതകളെയും ബാധിച്ചിരുന്നു പ്രവിശ്യകളിലെ എല്ലാ പ്രഭുക്കന്മാരും ദേശാധിപതികളും നാടുവാഴികളും രാജസേവകന്മാരും യഹോദരെ സഹായിച്ചു കാരണം അവർ മോർദക്കായെ ഭയന്നു മോർദക്കായ് രാജാവിന്റെ ഭവനത്തിൽ ഉന്നതനായിരുന്നു അവൻ്റെ കീർത്തി സകല പ്രവിശ്യകളിലും വ്യാപരിച്ചു അങ്ങനെ മോദക്കായി കൂടുതൽ കൂടുതൽ ശക്തനായി തീർന്നു യഹൂദർ തങ്ങളുടെ സകല ശത്രുക്കളെയും വാളിനിരയാക്കി നശിപ്പിച്ചു തങ്ങളെ വേർതിരുന്നവരോട് ഇഷ്ടമുള്ളതെല്ലാം അവർ ചെയ്തു തലസ്ഥാനമായ സൂസായിൽ മാത്രം യഹൂദർ അഞ്ഞൂറ് പേരെ വധിച്ചു പാഷാൻ ദാദോൻ അസ്പാദ പൊറാധ അധാലിയ അരിദാദർമാരിസായി അരിദായ് വൈസാദ എന്നിങ്ങനെ ഹമ്മോദായുടെ മകനും യഹൂദരുടെ ശത്രുവുമായ ഹാമാന്റെ പത്ത് പുത്രന്മാരെയും അവർ വധിച്ചു എന്നാൽ അവർ കവർച്ച നടത്തിയില്ല തലസ്ഥാനമായ സൂസായിൽ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ അന്ന് തന്നെ രാജാവിനെ അറിയിച്ചു രാജാവ് എസ് തി രാജ്ഞിയോട് പറഞ്ഞു തലസ്ഥാനമായ സൂസായിൽ യഹൂദർ അഞ്ഞൂറ് പേരെയും കൂടാതെ ഹാമാന്റെ പത്തു പുത്രന്മാരെയും കൊന്നിട്ടുണ്ട് അപ്പോൾ രാജാവിൻ്റെ മറ്റു പ്രവിശ്യകളിൽ അവർ എന്തു തന്നെ ചെയ്തിരിക്കില്ല ഇനി നിന്റെ അപേക്ഷ എന്താണ് അത് നിനക്ക് ഞാൻ സാധിച്ചു തരാം നിന്റെ അടുത്ത ആവശ്യമെന്ത് അത് നിവർത്തിച്ചു തരാം എസ്തേ പറഞ്ഞു രാജാവിന് ഇഷ്ടമാണെങ്കിൽ ഇന്നത്തെ വിളംബരമനുസരിച്ച് നാളെയും പ്രവർത്തിക്കാൻ സുസായിലുള്ള യഹൂദനെ അനുവദിച്ചാലും ഹാമാന്റെ പത്തുപുത്രന്മാരെയും കഴിവിലേറ്റട്ടെ അങ്ങനെ ചെയ്യുന്നതിന് രാജാവ് കൽപ്പന നൽകി സുസായിൽ ഒരു വിളംബരം പുറപ്പെടുവിക്കുകയും ഹാമാന്റെ പത്ത് പുത്രന്മാരെയും തൂക്കിലേറ്റുകയും ചെയ്തു സുസായിലുള്ള യഹൂദർ ആധാർ മാസം പതിനാലാം ദിവസം ഒരുമിച്ചുകൂടി സൂസായിലെ മുന്നൂറ് പേരെ വധിച്ചു കവർച്ചയൊന്നും നടത്തിയില്ല രാജാവിന്റെ പ്രവിശ്യകളിൽ ഉണ്ടായിരുന്ന യഹൂദരും തങ്ങളുടെ ജീവനെ രക്ഷിക്കാൻ ഒരുമിച്ചുകൂടി ശത്രു ഭീഷണിയിൽ നിന്ന് അവർ വിമോചനം നേടി തങ്ങളെ വേർതിരുന്ന എഴുപത്തയ്യായിരം പേരെ അവർ കൊന്നു പക്ഷേ അവർ കവർച്ച നടത്തിയില്ല ഇത് ആധാർ മാസം പതിമൂന്നാം ദിവസമായിരുന്നു പതിനാലാം ദിവസം അവർ വിശ്രമിച്ചു അത് ഉത്സവത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനമായിരുന്നു എന്നാൽ സോസായല യഹൂദർ പതിമൂന്നും പതിനാലും ദിവസങ്ങളിൽ ഒന്നിച്ചു കൂടുകയും പതിനഞ്ചാം ദിവസം വിശ്രമിച്ചുകൊണ്ട് അത് വിരുന്നിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനമാക്കുകയും ചെയ്തു ഇതുകൊണ്ടാണ് ചെറിയ പട്ടണങ്ങളിൽ വസിക്കുന്ന ഗ്രാമീണരായ യഹൂദർ ആധാർ മാസം പതിനാലാം ദിവസം സന്തോഷത്തിൻ്റെയും വിരുന്നിൻ്റെയും വിശ്രമത്തിൻ്റെയും സമ്മാനങ്ങൾ പരസ്പരം കൈമാറുന്നതിൻ്റെ ദിനമായി ആചരിക്കുന്നത് പൂരിയും തിരുനാൾ മോർദ്ധയ്ക്കായി ഇതെല്ലാം രേഖപ്പെടുത്തി അഹസരൂസ് രാജാവിൻ്റെ സകല പ്രവിശ്യകളിലുമുള്ള സമീപസ്ഥരും വിദൂരസ്ഥരമായ സകലർക്കും യഹൂദർക്കും എല്ലാ വർഷവും ആധാർ മാസം പതിനാലും പതിനഞ്ചും ദിവസങ്ങൾ ശത്രുക്കളിൽ നിന്നുള്ള മോചനത്തിൻ്റെ ദിനങ്ങളായും ആ മാസം ദുഃഖം സന്തോഷമായും വിലാപം വിശ്രമമായും തീർന്ന മാസമായും ആചരിക്കണമെന്ന് അവൻ എഴുതി വിരുന്നിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനങ്ങളായി പരസ്പരം സമ്മാനങ്ങളും ദരിദ്രർക്ക് ദാനങ്ങളും കൊടുക്കുന്ന ദിനങ്ങളായി അത് ആചരിക്കണമെന്നും അവൻ എഴുതി അങ്ങനെ തങ്ങൾ ആരംഭിച്ചതുപോലെയും മോർദയ്ക്കായി എഴുതിയതുപോലെയും യഹൂദർ ആചരിച്ചു തുടങ്ങി കാരണം അഗാഗിനും ഹമ്മോദായിയുടെ മകനും സഹോലെ യഹൂദരുടെയും ശത്രുവുമായ ഹാമാൻ യഹൂദരെ നശിപ്പിക്കാൻ ഗൂഢാലോചന നടത്തുകയും അവരെ തകർത്ത് ഇല്ലാതാക്കാൻ പൂർ അഥവാ നറുക്കിടുകയും ചെയ്തിരുന്നു എന്നാൽ എസ്തേർ രാജസന്നിധിയിലെത്തിയപ്പോൾ യഹൂദർക്കെതിരെ ഉണ്ടായ അവൻ്റെ ദുഷ്ടമായ ഉപായം അവൻ്റെ തലയിൽ തന്നെ പതിക്കുന്നതിനും അവനെയും അവൻ്റെ മക്കളെയും കഴിവിലേറ്റുന്നതിനും വേണ്ടി രാജാവ് കൽപ്പന എഴുതി കൊടുത്തു ആകെയാൽ പൂര എന്ന പേരിൽ നിന്ന് അവർ ഈ ദിവസത്തെ പൂരീം എന്ന് വിളിച്ചു ഈ കത്തിൽ എഴുതിയിരിക്കുന്നതും ഇക്കാര്യങ്ങൾ തങ്ങൾക്ക് നേരിടേണ്ടി വന്നതും സംഭവിച്ചതുമായ കാര്യങ്ങളും നിമിത്തം തങ്ങളും തങ്ങളുടെ സന്തതികളും തങ്ങളോട് ചേരുന്നവരും എഴുതപ്പെട്ടതനുസരിച്ച് മുടക്കം കൂടാതെ ഓരോ വർഷവും ഈ സമയത്ത് ഈ രണ്ട് ദിവസങ്ങളും ഓരോ തലമുറയിലും ഓരോ കുടുംബത്തിലും പ്രവിശ്യയിലും നഗരത്തിലും ഓർമ്മിക്കുന്നതിനും ആഘോഷിക്കുന്നതിനും ഭൂരിം ദിനങ്ങൾ മറന്നുകളയുകയോ ഈ ദിനങ്ങളുടെ ഓർമ്മ തങ്ങളുടെ സന്തതികളുടെ ഇടയിൽ നിന്ന് മാഞ്ഞു പോവുകയോ ചെയ്യാതിരിക്കുന്നതിനും വേണ്ടി യഹൂദർ നിയമം നിർമ്മിക്കുകയും അപ്രകാരം ആചരിച്ചു പോരുകയും ചെയ്തു അബിഹായിലിൻ്റെ മകളായ എസ് എ രാജ്ഞിയും യഹൂദനായ മോർദിക്കായും പൂരീമിനെ സംബന്ധിക്കുന്ന ഈ രണ്ടാമത്തെ കത്തിന് രേഖാമൂലം അധികാരികമായ സ്ഥിരീകരണം നൽകി സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും വാക്കുകളിൽ അഹസരൂസിന്റെ നൂറ്റി ഇരുപത്തിയേഴ് പ്രവിശ്യകളിലുമുള്ള സഹല യഹൂദർക്കും കത്തുകൾ അയച്ചു പൂരീമിൻ്റെ ഈ ദിനങ്ങൾ നിശ്ചിത കാലങ്ങളിൽ യഹൂദനായ മോർദിക്കായും എസ്തേർ രാജ്ഞിയും യഹൂദരോട് ആജ്ഞാപിച്ചതുപോലെയും യഹൂദർ തന്നെ തങ്ങൾക്കും തങ്ങളുടെ സന്തതികൾക്കും വേണ്ടി ഉപവാസത്തെയും വിലാപത്തെയും കുറിച്ച് തീരുമാനിച്ചതുപോലെയും ആചരിക്കുന്നതിനു വേണ്ടിയായിരുന്നു അത് എസ്തേർ രാജ്ഞിയുടെ കൽപ്പന പൂരീമിൻ്റെ ഈ ആചാരങ്ങൾ ക്രമീകരിക്കുകയും ഇവ രേഖപ്പെടുത്തുകയും ചെയ്തു അധ്യായം പത്ത് മോർദിക്കയുടെ മഹത്വം അഹ്സരൂസ് രാജാവ് ദേശത്തും തീരപ്രദേശങ്ങളിലും കര അവന്റെ വീരപ്രവൃത്തികളും മോർദയ്ക്കായ്ക്ക് നൽകിയ ഉന്നത സ്ഥാനങ്ങളുടെ വിവരവും മേധിയായിലെയും പേർഷ്യയിലെയും രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ യഹൂദനായ മോർദയ്ക്കായി അഹ്സരൂസ് രാജാവിന് തൊട്ടടുത്ത സ്ഥാനമുള്ളവനും യഹൂദരുടെ ഇടയിൽ ഉന്നതനും തന്റെ വിപുലമായ സഹോദരഗണത്തിന് സുസംബന്ധനുമായിരുന്നു എന്തെന്നാൽ അവൻ സ്വന്തം ജനത്തിന്റെ ക്ഷേമത്തിനും സമാധാനത്തിനു വേണ്ടി പ്രവർത്തിച്ചു മോർദയ്ക്കായി പറഞ്ഞു ഇതെല്ലാം ദൈവത്തിൽ നിന്നാണ് വന്നത് ഇവയെക്കുറിച്ച് എനിക്കുണ്ടായ സ്വപ്നം ഞാൻ ഓർമ്മിക്കുന്നു അതിലൊന്നുപോലും സംഭവിക്കാതിരുന്നില്ല നദിയായി മാറിയ കൊച്ചരുവി പ്രകാശവും സൂര്യനും സമൃദ്ധിയായ ജലവും ആ നദിയാണ് രാജാവ് പരിഗ്രഹിച്ച് രാജ്ഞിയാക്കിയ എസ്തേർ രണ്ടു ഭീകരസ്വത്വങ്ങൾ ഹാമാനും ഞാനുമാണ് ജനതകൾ യഹോദരുടെ നാമം നശിപ്പിക്കാൻ ഒരുമിച്ച് കൂടിയവരാണ് എന്റെ ജനമാകട്ടെ ദൈവത്തോട് നിലവിളിക്കുകയും രക്ഷിക്കപ്പെടുകയും ചെയ്ത ഈ ഇസ്രായേലാണ് കർത്താവ് തന്റെ ജനത്തെ രക്ഷിച്ചിരിക്കുന്നു ഈ തിന്മകളിൽ നിന്നെല്ലാം കർത്താവ് ഞങ്ങളെ മോചിപ്പിച്ചിരിക്കുന്നു ജനതകളുടെ ഇടയിൽ സംഭവിച്ചിട്ടില്ലാത്ത വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ദൈവം ചെയ്തിരിക്കുന്നു ഈ ലക്ഷ്യത്തിനു വേണ്ടി ദൈവം തന്റെ ജനത്തിന് ഒന്നും മറ്റെല്ലാ ജനതയ്ക്കും വേണ്ടി മറ്റൊന്നുമായി രണ്ട് നർക്കുണ്ടാക്കി നർക്കിൻ പ്രകാരം സകല ജനതകളുടെയും ഇടയിൽ ദൈവം നിശ്ചയിച്ച നാഴികയിലും നിമിഷത്തിലും ദിവസത്തിലും സംഭവിച്ചു കർത്താവ് തൻ്റെ ജനത്തെ സ്മരിക്കുകയും തൻ്റെ അവകാശത്തിനു വേണ്ടി പ്രതികാരം ചെയ്യുകയും ചെയ്തു ആകിയാൽ അവർ ആധാർ മാസം പതിനാലും പതിനഞ്ചും ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ആനന്ദത്തോടും ആഹ്ലാദത്തോടും കൂടെ സമ്മേളിച്ച് തലമുറ തലമുറയായി തൻ്റെ ജനമായ ഇസ്രായേലിൽ എന്നേക്കും ഇതാചരിക്കണം അധ്യായം പതിനൊന്ന് ഗ്രീക്ക് പരിഭാഷ ടോളമിയുടെയും ക്ലയോപാത്രയുടെയും വാഴ്ചയുടെ നാലാം വർഷം പുരോഹിതനും ലേവിനുമാണെന്ന് അവകാശപ്പെടുന്ന ദോസത്തെവൂസും മകൻ ടോളമിയും പൂരിമിനെക്കുറിച്ചുള്ള മുകളിൽ കൊടുത്ത കത്ത് ഇസ്രായേലിലേക്ക് കൊണ്ടുവന്നു ഈ കത്ത് അകൃത്രിമമാണെന്നും ജെറുസലേം നിവാസിയും ടോളമിയുടെ മകനുമായ ലിസിമാക്കൂസ് വിവർത്തനം ചെയ്തതാണെന്നും അവർ പറഞ്ഞു സുഭാഷിതങ്ങളുടെ പുസ്തകം അധ്യായം ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വചനങ്ങൾ നീതിയും കാരുണ്യവും പിന്തുടരുന്നവർ ജീവനും ബഹുമതിയും നേടും ജ്ഞാനി പ്രഭവരുടെ ദേശത്തെ ഭേദിച്ച് അവർ ആശ്രയിക്കുന്ന സംഗീതം നിലംപതിപ്പിക്കും സ്വന്തം മധുരങ്ങളെയും നാവിനെയും നിയന്ത്രിക്കുന്നവൻ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നു അഹങ്കാരിയും ധിക്കാരിയുമായ മനുഷ്യന്റെ പേര് പരിഹാസകൻ എന്നാണ് അവൻ ആരെയും കൂസാതെ ഗർവോടെ പ്രവർത്തിക്കുന്നു